തൂവാനത്തുമ്പികളിലെ ബി ജി എം മുളി സദസ്സിനെ കയ്യിലെടുത്ത് തൃശൂർ കളക്ടർ ഹരിത വി കുമാർ. പവിഴം പോൽ പവിഴാദരം പോൽ ആ പാട്ടിൽ ഇറോട്ടിക് റൊമാൻസ് ആണ് മുന്നിൽ നിൽക്കുന്നതെങ്കിൽ അനുരാഗിണി ഇദാനിൻ എന്ന പാട്ടിൽ വളരെ പ്ലേറ്റോണിക്കായ റൊമാൻസ് ആണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. ജോൺസൺ മാഷ സംഗീതം ചെയ്യുമ്പോൾ വരികൾ മാറ്റിവെച്ചു നോക്കിയാലും വരികൾ തരുന്ന ആ ഫ്ലേവർ വരിയില്ലാതെ തന്നെ സംഗീതത്തിൽ മാഷ് തരും. തൃശൂർ ജില്ലാ കളക്ടർ ഹരിത വി കുമാർ ഇത്രയും പറഞ്ഞപ്പോൾ സദസ്സിൽ നിറഞ്ഞ കയ്യടിയായിരുന്നു. വരികൾ, നമ്മൾ വരികളും സംഗീതവും മാത്രമേ ഇഴചേർന്ന് കിടക്കുന്നു എന്ന് പറയുമ്പോൾ പോലും വരിയില്ലാതെയും സംഗീതത്തിന് ഒരു പ്രാഥമികമായ സ്വത്വമുണ്ട് എന്ന് നമ്മൾ പഠിപ്പിച്ചു തന്ന ഒരു കലാകാരൻ കൂടിയാണ് അദ്ദേഹം. ഈയൊരു വിജയം തൃശൂർ റീജിയണൽ തിയേറ്റർ സംഘടിപ്പിച്ച ജോൺസൺ സ്മൃതി 2022 ചടങ്ങായിരുന്നു വേദി. തൂവാനത്തുമ്പികളിലെ ബി ജി എം മൂളിക്കൊണ്ട് സിനിമയെക്കുറിച്ചും സിനിമയുടെ ആത്മാവിനൊപ്പം സഞ്ചരിച്ച സംഗീത സംവിധായകനെ കുറിച്ചും അവർ തുടർന്നു. സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ, സംവിധായകൻ സത്യൻ അന്തിക്കാട്, ജയരാജ് വാര്യർ തുടങ്ങിയവർ വേദിയിൽ ഉണ്ടായിരുന്നു. ഗായിക സുജാത അതിഥിയായി എത്തിയ ഒരു വേദിയിലും മുൻപ് ഗായിക സുജാത അതിഥിയായി എത്തിയ ഒരു വേദിയിലും സുജാത തന്നെ ആലപിച്ച ഒരു മുറി വന്ന് പാറായോ എന്ന മണിച്ചിത്രത്താഴിലെ മനോഹരമായ ഗാനം ആലപിച്ചാണ് കളക്ടർ ഹരിത വി കുമാർ സദസ്സിനെ കയ്യിലെടുത്തത്. ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷയിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയ ആദ്യ മലയാളി വനിതയാണ് ഹരിത വി കുമാർ. നെയ്യാറ്റിൻകര സ്വദേശിയായ ഹരിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ജോലി ഉപേക്ഷിച്ചാണ് സിവിൽ സർവീസ് പരീക്ഷ എഴുതുന്നതും IAS സ്വന്തമാക്കിയതും. സംഗീതം, നൃത്തം എന്നിവയിലൊക്കെ ഏറെ താല്പര്യമുള്ള ഹരിത കർണാടക സംഗീതജ്ഞയും നല്ലൊരു ഭരതനാട്യ നർത്തകിയുമാണ്. ഈ ഒരു BGM എനിക്കറിയാം പല വീടുകളിലും പല മനസ്സുകളിലും ഒക്കെ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരിക്കുമ്പോൾ നമ്മൾ ജയകൃഷ്ണനിലേക്കും ക്ലാരയിലേക്കുമൊക്കെ അറിയാതെ ആ മദർ സുപ്പീരിയർ എന്ന് എഴുതുന്ന ആദ്യത്തെ ആ ഒരു പേജിലേക്ക് നമ്മളറിയാതെ തന്നെ തിരിച്ച് നമ്മൾ പോയിക്കൊണ്ടേയിരിക്കും.